ഭാരതീയമായ ഹൈന്ദവ സനാതന ധാർമ്മിക ആചാരങ്ങളെല്ലാം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. അതേപോലെ നമ്മുടെ കുട്ടികളെയും നമുക്ക് അവസരം ലഭിക്കുമ്പോൾ നമ്മൾ ഒത്തുചേരുന്ന ചെറിയ ഗ്രൂപ്പുകളിലും നമ്മുടെ സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും കുടുംബാംഗങ്ങൾ ഒത്തുചേരുമ്പോഴുമെല്ലാം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ ആചാരങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും അത് വൺ വേ ട്രാഫിക് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ട. അതൊരു ചർച്ച മാതിരി നിങ്ങൾ നമ്മുടെ ആചാരങ്ങൾ, ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അത് നിങ്ങൾക്ക് നമ്മളെ ഏൽപ്പിക്കുന്ന, ഞാനല്ല, നമ്മളെല്ലാവരും കൂടി ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ തരുന്നത്. കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഈ ഒരു വിഷയം നിരന്തരം ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളിൽ പലർക്കും അത് പുതുമയുള്ള ഒരു വിഷയമല്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആവർത്തിക്കണം. എന്തിനാണെന്നറിയാമോ? ഹൈന്ദവ ജനത ഇപ്പോൾ അസാധാരണമാം വിധം അവർ മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും വിവേകപരമായിട്ടും മറ്റെല്ലാ തരത്തിലും അവരൊരു ഉയർത്ത എഴുന്നേൽപ്പിൻ്റെ നടുക്കാണ്. അവരുയർത്ത എഴുന്നേൽക്കാണ്. ഹൈന്ദവ ജനത ഉണരുന്നു, വളരുന്നു, ഊർജസ്വലരാകുന്നു. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ, ഇന്ന് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയാനും ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഈ പരമപവിത്രമായ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ ജനിക്കണമെന്നും ഭാരതത്തിൽ തന്നെ ജനിക്കണമെന്നും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും അതിനായി പ്രവർത്തിക്കാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വലിയൊരു ശതമാനം ക്രിസ്ത്യാനികൾ അവരുടെ പൂർവികർ ഹിന്ദുക്കളാണെന്നും അവർക്ക് കുറേയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും തിരിച്ചറിയുന്നുണ്ട്. ചെറിയ ശതമാനമാണെങ്കിലും മുസ്ലിങ്ങളും അത് കാര്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും യുക്തിവാദികളുമെല്ലാം അവരെ അറിഞ്ഞും അറിയാതെയുമെല്ലാം ഈ കസേരയ്ക്കും അധികാരത്തിനും കുറച്ച് പൈസ ഉണ്ടാക്കാനും വേണ്ടി സ്വന്തം ധർമ്മത്തെയും സംസ്കാരത്തെയും അവഹേളിക്കുന്നു എങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവരെ തിരിച്ചറിയും. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഹൈന്ദവ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും പറയാൻ ഇപ്പം നിൽക്കുന്നില്ല. ഒരു വലിയ സമൂഹം, ഒരു വിഭാഗം മുസ്ലിങ്ങൾ, ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ, ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ, പിന്നെ ചെറിയൊരു വിഭാഗം യുക്തിവാദികൾ, ഇവരെല്ലാമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തെ തകർക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഇല്ലാതെയാക്കാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും നല്ല ശക്തമായ രീതിയിൽ മറുപടി കൊടുക്കാൻ നമ്മളുടെ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരായിട്ട് BJP-ക്കാർക്ക് സാധിക്കുന്നുണ്ട്, വിശ്വഹിന്ദുപരിഷത്തുകാർക്ക് സാധിക്കുന്നുണ്ട്, നല്ല ബുദ്ധിജീവികളായ യുവാക്കൾക്കും സംഘടനകൾക്കും എല്ലാം വളരെ വളരെ ശക്തമായിട്ട് ഹിന്ദുക്കളെ എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും കരിവാരിത്തേക്കുകയും ചെയ്യുന്നവർക്ക് ശക്തമായ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ലെവലിലാണ് ഇന്ന് ഹിന്ദുധർമ്മം നിലനിൽക്കുന്നത്. മാത്രമല്ല, മറ്റ് ധർമ്മങ്ങളെ അതിനകത്തുള്ളവർ തന്നെ കൃത്യമായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, തുറന്ന് കാണിക്കുന്നതിനെ മുഴുവനും പലപ്പോഴും ഹിന്ദുക്കൾ എടുത്ത് അത് മറ്റുള്ളവർക്ക് അറിയിക്കുകയും അവരിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയൊരു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നമ്മളുടെ ആചാരങ്ങളെക്കുറിച്ച്, വളരെ എളുപ്പമാണ് പഠിക്കാൻ, അതുപോലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കൊടുക്കുക. ബാക്കിയുള്ളത് അവർ തന്നെ പഠിക്കട്ടെ. നമ്മളൊരു സൂചന മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ളത് അവർ പഠിച്ചോളും. കാരണം അങ്ങനെ നമുക്ക് നമ്മുടെ ആചാരങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ക്ലാസിഫൈ ചെയ്ത 5 വാക്കുകൾ നമ്മൾ പഠിച്ചാൽ 5 വാക്കുകൾ പഠിച്ചാൽ
പിന്നെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിലുള്ള ആചാരങ്ങളെ എല്ലാം വിവരിക്കാൻ ഒരു വശമോ ഇല്ല. അതിന് നമ്മുടെ ദൈവത്തിൻ്റെ കൂട്ടുപിടിക്കുക വേണ്ട, സ്വർഗത്തിൻ്റെ കൂട്ടുപിടിക്കണ്ട, നരകത്തിനെ ഭയപ്പെടേണ്ട, നമ്മൾ ശാപത്തെ ഭയപ്പെടേണ്ട. കാരണം അത്രയ്ക്കും യുക്തിക്ക് നിരക്കുന്നതാണ് നമ്മളുടെ ആചാരങ്ങൾ. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ നല്ല ആചാരങ്ങൾ, തിന്മ നിറഞ്ഞ ആചാരങ്ങൾ തിന്മ നിറഞ്ഞ ആചാരങ്ങളാണ് എന്നുള്ളത് പറയാനും ഒരു വരി പഠിച്ചാൽ മതി. എന്താ ശരിക്കു പറഞ്ഞാൽ സദാചാരങ്ങൾ. സദാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കണേ, ഇതൊരു ക്ലാസ്സായിട്ടാണ്, പ്രഭാഷണമോ പോസ്റ്റിംഗോ എടുക്കണ്ട. നമ്മളുടെ മനസ്സിന് നന്മ വരുത്താൻ സാധിക്കുന്ന ഏതാചാരമുണ്ടെങ്കിലും മനസ്സിന് സന്തോഷം വരുത്തുക, മനസ്സിന് സമാധാനം, മനസ്സിന് സംതൃപ്തി, മനസ്സിന് ശാന്തി, മനസ്സിന് ശാന്തത, ഇങ്ങനെ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്ന, വേദനിക്കുന്ന മനസ്സ്, ദുഃഖിക്കുന്ന മനസ്സ്, അപകർഷതയുള്ള മനസ്സ്, പരാജയ ബോധമുള്ള മനസ്സ്, തളരുന്ന മനസ്സ്, ഇതിനെ ഉയർത്താൻ സാധിക്കുന്ന ഏത് തരത്തിലുള്ള ആചാരവും സദാചാരമാണ്. ഒരു സിമ്പിൾ കാര്യമാണ് ഒന്നാമത്തെ പോയിൻ്റ്, മനസ്സ് എന്നൊരു വാക്ക്. അതേപോലെ നമ്മളുടെ ശരീരം, ശരീരത്തിന് ഊർജ്ജസ്വലത, രോഗമുള്ള ശരീരത്തെ രോഗമുക്തമാക്കുക, ആരോഗ്യമുള്ള ശരീരം എന്നൊരു വാക്ക്. ശരീരം, ആ ശരീരത്തിന് എത്ര ഊർജം പകരാൻ സാധിക്കുമോ, ശരീരത്തിന് നല്ല രീതിയിലുള്ള ആരോഗ്യ ബിന്ദുക്കൾ കൊടുക്കാൻ സാധിക്കുമോ, അതിനുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും, അത് വ്രതമാണെങ്കിലും ഏകാദശിയാണെങ്കിലും ശനിയാഴ്ച വ്രതമാണെങ്കിലും ഭക്ഷണം മാറ്റി കഴിക്കലാണെങ്കിലും തീർത്ഥാടനമാണെങ്കിലും നമ്മളുടെ വീട്ടിനകത്തുള്ള ചെറിയ 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 ആചാരങ്ങൾ, ഇതെല്ലാം നമ്മൾ പണ്ട് തന്നെ കഴിക്കുക ചെയ്യാറുള്ളതും അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ പറയാറുള്ളത് ഗ്രാൻഡ് മാസ് ടെക്നോളജി. നമ്മളുടെ ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ഏതാചാരവും സദാചാരമാണ്. മനസ്സിന് ശരീരത്തിന് രണ്ട് വാക്കുകളാണ് ഓർമ്മിക്കുക, മനസ്സ് പ്ലസ് ശരീരം. ഇനി നമ്മുടെ കുടുംബ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, അച്ഛനമ്മമാർ, മക്കൾ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളുടെ വീടുകളിൽ നടത്തുന്ന ശ്രാദ്ധകർമ്മം, ജന്മദിനാഘോഷം, ഷഷ്ടിവ്രത പൂർത്തി ആഘോഷം, നമ്മളുടെ വീട്ടിലുള്ള ചില ചെറിയ 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 കാര്യങ്ങൾ, പാല് കാച്ചൽ, നമ്മളുടെ വീട്ടിലുള്ള ഓരോ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പിതൃകർമ്മം നടത്തൽ, വിവാഹം നടത്തൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ, ഇതെല്ലാം ഭാര്യാഭർത്തൃബന്ധം, മാതൃപിതൃപുത്രപുത്രി ബന്ധം, നല്ല രീതിയിൽ ഓണാഘോഷിക്കുക, വീട്ടിനകത്ത് നല്ല ഹോളി ആഘോഷിക്കുക, ദീപാവലി ആഘോഷിക്കുക, വിഷു ആഘോഷിക്കുക, വിഷു കൈനീട്ടം കൊടുക്കുക, ഇങ്ങനെയുള്ള കുറേ ആചാരങ്ങളെല്ലാം നമ്മുടെ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ളതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, മൂന്ന് വാക്കുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മനസ്സ്, ശരീരം, കുടുംബം. ഇനി നമ്മുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചടങ്ങുകളുണ്ട്. നിങ്ങൾക്കറിയാം, രാമനവമി ആഘോഷമുണ്ട്, ജന്മാഷ്ടമി ആഘോഷമുണ്ട്, തുളസി പൂജയുണ്ട്, നവരാത്രി ആഘോഷമുണ്ട്, വിഷു ആഘോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ആഘോഷിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നുണ്ട്, ഉത്സവ ആഘോഷമുണ്ട്, ക്ഷേത്രങ്ങളിൽ ഭാഗവത വായനയുണ്ട്, രാമായണ പ്രവചനങ്ങളുണ്ട്, നമ്മുടെ വീട്ടിൽ രാമായണം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ക്ഷേത്ര കലകളുണ്ട്, ക്ഷേത്രവാദ്യങ്ങളുണ്ട്, ക്ഷേത്ര സാഹിത്യങ്ങളുണ്ട്. നമ്മളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഹരികഥ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ കഥകളിയുണ്ട്, ഓട്ടത്തുള്ളലുണ്ട്, എത്രയെത്ര കലകളാണുള്ളത്. അതേപോലെ നമ്മളുടെ സംസ്കാര സമ്പന്നമായ, അതുപോലെ പുറകോട്ടെടുത്താൽ നമ്മളുടെ കുടുംബ ബന്ധം ദൃഢമാക്കുന്ന, അപ്പോൾ സംസ്കാരത്തിനെ സമ്പന്നമാക്കുന്ന, കുടുംബത്തെ ദൃഢമാക്കുന്ന, അതുപോലെ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ നന്മ പകരുന്ന സിനിമകളുണ്ട്, സീരിയലുകളുണ്ട്. അതൊന്നും വർജ്യമല്ല, 21-ാം നൂറ്റാണ്ടിലെ ടെക്നിക്കുകളാണ് ഇതെല്ലാം. സിനിമയോ അല്ലെങ്കിൽ ടി വി ഷോയോ സീരിയലോ ഒക്കെ മോശമാണെന്നല്ല, അതിൽ നിന്ന് നമുക്കെടുക്കാൻ സാധിക്കുന്നത്. പണ്ട് അമ്പലങ്ങളിൽ പോയിട്ട് നാടകം കാണണം, ഹരികഥ കാണണം, ബാലേ കാണണമായിരുന്നു പലതിനെ കുറിച്ചിട്ടും. ഇപ്പം അതൊന്നും വേണ്ട, നല്ല സിനിമകളുണ്ട്, നല്ല നല്ല കുടുംബ ബന്ധം ദൃഢമാക്കുന്ന എത്രയാ സിനിമകളുള്ളത്. അതിൽ ചില ഭാഗങ്ങളായിരിക്കും നമുക്ക് യോജിച്ചത്, എല്ലാം ചിലപ്പോൾ പറ്റില്ലായിരിക്കും, പക്ഷെ എന്നാലും ഹൃദയത്തെ സ്പർശിക്കുന്നതുണ്ട്. അപ്പോൾ ആധുനികമായിട്ടുള്ള ഏതും അതൊരു ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളെ ഒരാൾ
പുരാണം കേൾപ്പിച്ച് അല്ലെങ്കിൽ ഈ രാമായണം കേൾപ്പിച്ച് രാമായണത്തിലെ സഹോദര ബന്ധം ഭാര്യാഭർത്തൃ ബന്ധം പറയുന്ന മാതിരി ആ രാമായണത്തിൽ നിന്ന് ഇതെല്ലാം കേട്ട് നമുക്ക് കുടുംബ ബന്ധം ദൃഢമാക്കുന്നു സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപമാണ് കുടുംബ ബന്ധം വിവരിക്കുന്ന സിനിമകളും അതിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്ന സിനിമകളും. സിനിമയായതുകൊണ്ട് അത് പുണ്യമല്ല, അതിന് വലിയ പ്രാധാന്യമില്ല, അങ്ങനെ വിചാരിക്കരുത്. അതും നല്ല ചെവി, കണ്ണ്, മനസ്സ് ഈ മൂന്നെണ്ണത്തിനെ ഉയർത്താൻ രാമായണം പോലെ രാമായണത്തിലെ അല്ലെങ്കിൽ ചില പുരാണത്തിലെ കഥകൾ പോലെയുള്ള കഥകൾ പുറത്തുണ്ട്. കഥകൾ പുറത്തുനിന്ന് എടുക്കാൻ പാടില്ലെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല. പുരാണത്തിലെ കഥകളെ വായിക്കാവും പഠിക്കാവൂന്ന് പറഞ്ഞിട്ടില്ല. രാമായണത്തിലെ അനുഭവങ്ങളെ പഠിക്കാവൂന്ന് പറഞ്ഞിട്ടില്ല. എവിടെയെല്ലാം അത് കിട്ടുമോ അവർ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ്. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം, ഭാര്യാഭർത്തൃ കുട്ടികളില്ലാത്ത ഭാര്യാഭർത്തൃ ബന്ധം എത്ര ഗംഭീരമായിട്ട് ആ നെടുമുടി വേണുവും ശാരദയും അഭിനയിക്കുന്നത് നോക്കി. ദേവാസുരം എന്നുള്ളതിൽ ഒരു കലയുമായി ബന്ധപ്പെട്ട ആ രേവതിയുടെ മോഹൻലാലിൻ്റെയൊക്കെ ആ ജീവിതം എത്ര ഗംഭീരമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്താക്കിയിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് രാവണപ്രഭു. ശരിക്കും ആ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഹൃദയം പൊട്ടുന്ന അനുഭവമല്ലേ നമുക്ക് കാണാൻ സാധിക്കാം. അത് ഞാൻ വിവരിക്കുമ്പോൾ തന്നെ പലരും കരയാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളുടെ കുടുംബ ബന്ധം ദൃഢമാക്കാൻ, അതുപോലെ നമ്മളുടെ സാംസ്കാരിക മൂല്യങ്ങൾ, നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നു, പഴയ കാര്യങ്ങളൊക്കെ കാണുന്നു, നമ്മളുടെ ചൈതന്യവത്തായ ക്ഷേത്രാന്തരീക്ഷ ഉത്സവങ്ങൾ, ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ, ക്ഷേത്ര അനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ, ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ടതൊക്കെ കുറേശ്ശെയാണെങ്കിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് പോയാൽ മതി. പുസ്തകം എടുത്ത് വായിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളുടെ ആചാരങ്ങളിൽ മനസ്സിന്, ശരീരത്തിന്, മനസ്സ് പ്ലസ് ശരീരം പ്ലസ് കുടുംബം പ്ലസ് സംസ്കാരം, നാല് പോയിൻ്റ് ആയിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ സമൂഹം, ഈ സമൂഹത്തിൽ ഇനി നമ്മളുടെ മുമ്പിലുള്ളത് ഞാൻ കൃത്യമായിട്ട് തന്നെ പറയും. ആര് നമ്മളെ ചീത്ത പറഞ്ഞാലും ഓരോ ക്രിസ്ത്യാനിയും ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. മുസ്ലിങ്ങളെ അവരെ ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കില്ല. എല്ലാ തിന്മ നിറഞ്ഞ ജിഹാദി തീവ്രവാദ മാർഗങ്ങളിലൂടെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇസ്ലാമാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അവരുടെ മതത്തിലുള്ളവരുടെ എണ്ണം കൂട്ടാം. അതും തെറ്റായ രീതിയിലൂടെ, മതക്കച്ചവടത്തിലൂടെയും ജിഹാദിലൂടെയും കൂട്ടാമെങ്കിൽ നമ്മളുടെ ധർമ്മം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ആ ഒരു യജ്ഞം സമൂഹത്തിൻ്റെ നന്മയ്ക്കെടുക്കണം. ഞാൻ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ചെയ്യാവുന്ന വേറെ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ പറയാം. ഇപ്പം നമ്മൾ ഹിന്ദു ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അമ്മ മാതാ മൃദാനന്ദമയ്യയുടെ കർമ്മമണ്ഡലത്തിൽ സമൂഹത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ, ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കർമ്മമണ്ഡലത്തിൽ, അതുപോലെ തന്നെ ബ്രഹ്മകുമാരീസിൻ്റെ കർമ്മമണ്ഡലത്തിൽ, അത് മാത്രം നമ്മളുടെ മനസ്സിൽ വെച്ചാൽ മതി. ചിന്മയാ മിഷനിൽ അങ്ങനെ ധാരാളം പേരുണ്ട്. സ്വാമിനാരായണ പ്രസ്ഥാനത്തിൽ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ, എത്രയധികം സംഘടന, ഏതെങ്കിലും ഒരു സംഘടനയിൽ ഞാൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇനി സേവാഭാരതിയിലുണ്ട്, RSS സംഘടനകളുണ്ട്, ബാലഗോകുലത്തിലെ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ ധാരാളം മറ്റ് സംഘടനകളുണ്ട്. രാഷ്ട്രീയമായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള സംഘടനകളുണ്ട്. എല്ലാം ഭാരതത്തിൻ്റെ പൈതൃകവുമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയത്തിൽ, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിനെ കൂടെ വരുന്നവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സംഘടനകൾ, ആത്മീയ സംഘടനകൾ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. സേവനത്തിൻ്റെ മണ്ഡലത്തിൽ സേവാഭാരതി, ബാലഗോകുല കുട്ടികളുടെ കാര്യത്തിൽ RSS, രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ നേരിട്ട് വിശ്വഹിന്ദു പരിഷത്ത്, ഹിന്ദുക്കളുടെ കാര്യത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി, ക്ഷേത്ര കാര്യങ്ങളിൽ. ഇപ്പോൾ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? ഇപ്പോൾ നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവസേവ, അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ പ്രവർത്തിക്കുക, മറ്റുള്ളവരെ അവരുടെ മതത്തെ പഠിച്ച് പഠിപ്പിച്ച് അത് പ്രചരിപ്പിക്കാനായിട്ട് ഈ സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മഹായജ്ഞം നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ. നമ്മുടേതായിട്ടുള്ള ബാലികാ സദനങ്ങളുണ്ട്, ബാലവേദികളുണ്ട്, അതുപോലെ തന്നെ ബാലസദനമുണ്ട്, അനാഥാലയങ്ങളുണ്ട്, വൃദ്ധസദനങ്ങളുണ്ട്. ഇതെല്ലാം സമൂഹത്തിൽ മറ്റുള്ളവർ അവരുടെ മതത്തെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും വളർത്താനായിട്ട് സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഓണാഘോഷം കുറേ കൂടി പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടതാക്കുക. നിങ്ങൾ ആഘോഷിക്കുന്ന ഓണാഘോഷമെല്ലാം വെറുതെ വെള്ളമടിക്കാനും സിഗരറ്റ് വലിക്കാനും കൂട്ടുകൂടി ചേർന്നിട്ട് കുറേ അധികം അടിച്ചു മാറ്റാനും ഒന്നുമല്ല. മറിച്ച് നമ്മളുടെ മാവേലിയുമായിട്ട് ബന്ധപ്പെട്ടത്, ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ടത്, മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ളത് സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക.
നമ്മുടെ വിഷു ആഘോഷത്തിൽ പൈതൃകമായിട്ടുള്ള നന്മകളെല്ലാം ചേർക്കുക, നമ്മുടെ ദീപാവലി ആഘോഷവും അതുമാതിരി ശ്രേഷ്ഠമായ ആഘോഷങ്ങളാക്കി മാറ്റുക. അപ്പം നമ്മുടെ സമൂഹത്തിന് അത് വലിയ പ്രയോജനം ഉണ്ടാകും, വളരെ വലിയ. നമ്മുടെ അമ്പലങ്ങളിലെ ഉത്സവങ്ങളെല്ലാം എല്ലാം നല്ല നല്ല രീതിയിൽ പരമാവധി വ്യക്തികളെ മറ്റു മതക്കാരെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക, നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുക, നമ്മളുടെ അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക, സമൂഹത്തിൽ മാറ്റം ഉണ്ടാവാൻ. കാരണം നമ്മൾ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഒന്നുമല്ലല്ലോ നമ്മുടെ മതം പ്രചരിപ്പിക്കുന്നത്. അപ്പം ആ ആചാരങ്ങളെല്ലാം ഓർക്കുക. പിന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കുള്ള ആചാരങ്ങൾ, ഇപ്പം ഞാൻ പറയും മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, അതുപോലെ തന്നെ സമൂഹത്തിന്, സംസ്കാരത്തിന്, രാഷ്ട്രത്തിന്, മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ. അപ്പോൾ സമൂഹത്തിൻ്റെ പറഞ്ഞു, പിന്നെ രാഷ്ട്രത്തിൻ്റെ. നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം പവിത്രമായ കാര്യങ്ങൾ എല്ലാം നമ്മുടെ പുരാണ കഥകളിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, രാമായണത്തിലുണ്ട്, രാഷ്ട്രത്തിൻ്റെ മഹത്വം വിവരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് കുറേശ്ശെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ആവർത്തിക്കാം. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, നല്ല മന്ത്രങ്ങൾ കേൾക്കുക, നല്ല കഥകൾ കേൾക്കുക, നല്ല അനുഭവങ്ങൾ കേൾക്കുക, നല്ല ഉപദേശങ്ങൾ കേൾക്കുക, നല്ല സംഗീതം കേൾക്കുക, നല്ല നല്ല സീരിയൽ കാണുക, നല്ല സിനിമകൾ കാണുക. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന് നല്ല പൂജ നടത്തുക, നല്ല ക്ഷേത്ര ദർശനം നടത്തുക, നല്ല വ്യക്തികളുമായിട്ട് കുറേ ചോദ്യോത്തരങ്ങൾ പഠിക്കുക. ഈ നിങ്ങളുടെ മനസ്സിന് ഇതെല്ലാം പ്രയോജനപ്പെടുന്നുവെങ്കിൽ അത് മനസ്സിനെ ഉയർത്തുന്ന ആചാരങ്ങളാണ്. ഈവൻ പിതൃകർമ്മം നടത്തുന്നത് കൊണ്ട് എനിക്ക് സന്തോഷവും സംതൃപ്തിയും കിട്ടുന്നുണ്ട് സാറേ, അത് മനസ്സിന് സന്തോഷം വരുത്തുന്നതാണ്. നമ്മളുടെ വീട്ടിനകത്തൊരു ഐശ്വര്യപൂർണമായ അന്തരീക്ഷം, നമ്മുടെ സഹോദര ബന്ധം കൂട്ടുന്നത് മനസ്സിനത് വളരെ പ്രേരകമായിരിക്കുമെങ്കിൽ അത് മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങളാണ്. അപ്പോൾ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും മനസ്സിനെ അങ്ങോട്ട് ഉയർത്തുക. ഞാൻ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ ഒന്നും പറയണില്ല, അതാണ് ശരിക്കും ചെയ്യുക. തിന്മയിൽ നിന്ന് നന്മയിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും കൊണ്ടുപോകാൻ നിങ്ങളുടെ മനസ്സിനെ ഭാരതീയ വീക്ഷണ പ്രകാരം, ഭാരതീയ ആചാര പ്രകാരം എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്ത് മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. നല്ല ഭക്ഷണം കഴിക്കുക. നമ്മുടെ ജഗ്ഗി വാസുദേവ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, 15 ദിവസത്തിൽ ഒരു ദിവസം ഏകാദശി 11-ാമത്തെ ദിവസം വ്രതം അനുഷ്ഠിക്കാം. അപ്പം നമ്മൾ നിരന്തരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഭക്ഷണം, ഗോതമ്പ് ഭക്ഷണമോ റവ ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു നേരം വ്രതമോ നമ്മൾ അനുഷ്ഠിക്കുക. സൂര്യ നമസ്കാരം ചെയ്യുക, രാവിലെ 5:30 എഴുന്നേൽക്കുക, എഴുന്നേറ്റ് കുറച്ച് നേരം കിടക്കയിൽ ഇരിക്കുക, എന്നിട്ട് ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, രാവിലെ തന്നെ പല്ല് തേക്കുക, രാവിലെ തന്നെ കുളിക്കുക, നാക്ക് വടിച്ചിട്ട് കുളിക്കുക, പ്രഭാതകൃത്യങ്ങളെല്ലാം രാവിലെ ചെയ്യുക, ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മൾ പൂജാമുറിയിൽ ഇരിക്കുക. ഇതെല്ലാം ശരീരത്തിനുള്ളതാണ്. ഏതാ ശരീരത്തിനല്ലാത്തത്? രാവിലെ 5:30 എഴുന്നേൽക്കുക, തലച്ചോറ് ഒപ്റ്റിമം, 5:30 മുമ്പ് എഴുന്നേൽക്കാം, തലച്ചോറ് ഒപ്റ്റിമം ആക്റ്റീവായ സമയം, നമ്മൾ പ്രഭാതകൃത്യങ്ങളൊക്കെ ശരീരത്തെ ക്ലീൻ ചെയ്യാൻ, കുളിക്കുന്നത് ശരീരത്തെ ക്ലീൻ ചെയ്യാൻ, നാക്ക് വടിക്കുന്നത്, പല്ല് തേക്കുന്നത് എല്ലാം ആചാരങ്ങളാണ്. നമ്മുടെ ധർമ്മശാസ്ത്രത്തിലുള്ളത് തന്നെയാണ്, പുതിയതൊന്നുമല്ല. ഇതെല്ലാം ചെയ്യുക രാവിലെ. അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം പൂജാമുറിയിലിരിക്കുക, മനസ്സിന് നന്മ വരുത്തുന്ന നല്ല സൂര്യ നമസ്കാരം ചെയ്യുക. 4-5 ഒരു സൂര്യ നമസ്കാരത്തിൽ ശരിക്കും 10 യോഗാസനങ്ങളുണ്ട്. 5 സൂര്യനമസ്കാരം ചെയ്താൽ 50 യോഗാസനം ചെയ്ത മാതിരിയാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇരുമ്പ് ചീനച്ചട്ടിയിലും മെഴുക്കുപുരട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു കാലത്ത് നമുക്ക് അനീമിയ ഉണ്ടായിരുന്നില്ല. ഇനിയുമുണ്ട് ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. തീർത്ഥാടനത്തിന് പോവുക, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അമ്പലത്തിലേക്ക് പോവുക, പ്രദക്ഷിണം വയ്ക്കുക, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ എനർജി, 4 എനർജിയാണ് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത്. സൗണ്ട് എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, അതുപോലെ തന്നെ കെമിക്കൽ എനർജി. ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുക, തീർത്ഥം സ്വീകരിക്കുക, ക്ഷേത്രത്തിലെ പ്രസാദം കഴിക്കുക. എന്ത് ഗംഭീരമായിട്ട് ശരീരത്തിന് ആരോഗ്യം തരുന്നതാണ് ആൽമരത്തിന് 7 പ്രദക്ഷിണം വയ്ക്കുക. ആസ്മയുള്ള രോഗികൾക്ക് അതുപോലും ഇല്ലാതെയാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ആൽമര പ്രദക്ഷിണം. പിന്നെ ക്ഷേത്രത്തിൽ മനസ്സിന് മാത്രമല്ല, ശരീരത്തിന് മനസ്സിന് അതിൻ്റെ ഭക്തിയിലൂടെ നന്മ കിട്ടും, ശരീരത്തിന് ഈ നടത്തത്തിലൂടെ ആരോഗ്യം കിട്ടും. പിന്നെ പല പല ബന്ധുക്കളെയും കാണാം, നമ്മുടെ ബന്ധം, സോഷ്യൽ ബോണ്ടേജ്, സോഷ്യൽ അറ്റാച്ച്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ക്ഷേത്ര ദർശനം. അപ്പോൾ മനസ്സിന്, ശരീരത്തിന്, പിന്നെ കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭാര്യ ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കുക, അമ്മ മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കുക. അപ്പോൾ പല പല നല്ല കാര്യങ്ങൾ പറയുക, നല്ല അനുഭവങ്ങൾ പറയുക, കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ അപ്പം കൊടുക്കുക. ചെറുപ്പകാലങ്ങളിലുള്ള നല്ല കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞു കൊടുക്കുക. അച്ഛനും അമ്മയും ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് വളർന്നതെന്ന് നോക്കുക. അമ്മൂമ്മയുടെ കാര്യം, അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുക.
ജീവിതത്തിൽ പണ്ടത്തെ കാലത്തെ ജീവിതം ഇപ്പോഴത്തെ കാലത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന കാര്യങ്ങൾ, വിറക് വെട്ടിയിട്ട് തീ ഇട്ട് ചായ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ കുടുംബ ബന്ധം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണം. നമ്മളവരെ വിളിച്ച് വരുത്തിയിട്ട് ഒരു ട്യൂഷൻ ക്ലാസ് എടുക്കുന്ന മാതിരി പറഞ്ഞു കൊടുക്കരുത്. അപ്പം മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ, നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ, ഈ സാംസ്കാരിക മൂല്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളത്, മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ളത്, നമ്മുടെ കലകളിലുള്ളത്, നമ്മുടെ പുസ്തകങ്ങളിലുള്ളത്, മറ്റുള്ളവരുടെ വിവരണങ്ങളിലുള്ളത്, ഇതെല്ലാം ഇന്ന് ധാരാളം വേദമന്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. നല്ല നല്ല ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ, വേദത്തിൻ്റെ ക്ലാസ്സുകൾ, വേദത്തിൻ്റെ സ്വരങ്ങൾ, വേദത്തിലെ സന്ദേശങ്ങൾ, മഹാഭാരതത്തിലെ സന്ദേശങ്ങൾ, നാരായണീയത്തിലെ സന്ദേശങ്ങൾ, ഇതെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്, നല്ല പ്രഭാഷണങ്ങളായിട്ടുണ്ട്. അപ്പം സാംസ്കാരികമായിട്ട് നമുക്ക് നമ്മുടെ പൈതൃകവുമായിട്ട് ചേർത്ത് വളരാനും ഉയരാനും ഉണരാനുമുള്ള അവസരം കിട്ടും. നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ വളരാതെ വരാതെ നല്ല രീതിയിൽ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുക. നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുന്ന രീതിയിൽ, മദ്യപാനം ഒഴിവാക്കുന്ന രീതിയിൽ, ഡ്രഗ്സിലേക്ക് പോകാതെ, ലവ് ജിഹാദിലേക്ക് പോകാതെ, മതപരിവർത്തനത്തിന് വിധേയമാകാതെ, നമ്മുടെ സമൂഹത്തിലെ സനാതനധർമ്മത്തിൻ്റെ നന്മ നിറഞ്ഞ മൂല്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. എപ്പോഴൊക്കെ സാധിക്കും അപ്പോഴൊക്കെ കാഷ്വലി കാറിൽ യാത്ര ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അറിയാവുന്നവരുടെ യൂട്യൂബിലെ ലെക്ചർ ഉണ്ടാവും, അത് കേൾപ്പിക്കുക. എന്നിട്ട് ഇവരോട് തന്നെ അത് പറയാൻ പറയാം, സമൂഹത്തിൽ നന്മ വരുത്തുന്ന ആചാരങ്ങൾ എന്തൊക്കെയാണ്. ഇതിൽ പറയാത്തത് മോള് പറയുക, മോൻ പറയുക, മനസ്സിന് നന്മ വരുത്തുന്നത് സാറ് കുറേ പറഞ്ഞു, ഇനി ബാക്കിയുള്ളത് മോൻ പറയുക അല്ലെങ്കിൽ മോള് പറയുക. ഇതൊരു കോമ്പറ്റീഷൻ മാതിരി. എന്നിട്ട് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അമ്മയോട് പറയണമെന്ന് പറയുക. നമ്മുടെ സമൂഹത്തിലെ നന്മ വരുത്തുന്ന, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മ വരുത്തുന്ന ആചാരങ്ങൾ, നമ്മൾ ഈ ഓരോ കാര്യവും, നമ്മുടെ റോഡുകളൊക്കെ ക്ലീനായിട്ട് വെക്കുന്നതും, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രാഷ്ട്രത്തിന് നന്മ വരുത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാസ്റ്റ്. ഇയാൾക്കൊരാൾക്ക് ഇഷ്ടം മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഭൂതകാല ഭാരതത്തിൽ പാസ്റ്റ് ഓഫ് ഇന്ത്യ, അതിൽ മാത്തമാറ്റിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു, കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ഭൂതകാല ഭാരതത്തിലെ ചരിത്രം എങ്ങനെ ഉണ്ടായിരുന്നു, ഭൂതകാല ഭാരതത്തിലെ സാഹിത്യം, കലകൾ, ഭൂതകാല ഭാരതത്തിലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ, നമ്മുടെ പാസ്റ്റിൽ ഉള്ള സംഗീതം, സപ്തസ്വരങ്ങൾ, സംഗീത നൃത്തം, നൃത്യങ്ങൾ, നമ്മുടെ ഭാരതത്തിലെ അവനവന് താല്പര്യമുള്ള മാതിരി എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളിൽ അവനവനിഷ്ടമുള്ളതെല്ലാം നല്ലോണം പഠിക്കുക. ഇഷ്ടമില്ലാത്തത് ഉപരിപ്ലവമായിട്ടാണെങ്കിലും പഠിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ഭാരതത്തിൻ്റെ മഹത്വം, ഏറ്റവും നമുക്ക് അഭിമാനം തോന്നുന്ന കാര്യമാണ് ഇന്നത്തെ ഭാരതത്തിൻ്റെ മഹത്വം. വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ആ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടം മാതിരി എബൌട്ട് ഇന്ത്യ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഭാരതത്തിലെ ഡിഫൻസ് ഉണ്ടാവും. എക്കണോമിക്കൽ ഗ്രോത്ത് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓഫ് ഇന്ത്യ, സയൻറ്റിഫിക് ഗ്രോത്ത് ഓഫ് ഇന്ത്യ, അക്കാഡമിക് ഗ്രോത്ത് ഓഫ് ഇന്ത്യ, ഇപ്പോഴത്തെ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും, അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. കാരണം ഭാരതത്തിലെ ഓരോ ഭാഗത്തിൻ്റെയും പുണ്യക്ഷേത്രങ്ങൾ, പുണ്യ നദികൾ, പുണ്യ രാജാക്കന്മാർ, പുണ്യ കർമ്മങ്ങൾ ചെയ്തിരുന്ന സാമ്രാജ്യങ്ങൾ, അതെല്ലാം ഇന്നത്തെയും മഹത്വമേറിയ കാര്യങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആചാര രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഓർമ്മിക്കുക, മനസ്സിന് നന്മ വരുത്തുന്നത്, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്നത്, കുടുംബ ബന്ധം ദൃഢമാക്കുന്നത്, സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, സമൂഹത്തിൽ നന്മ വരുത്തുന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പരമപവിത്രമായ ഭാരത മഹത്വമേറിയതാകുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പാസ്റ്റ് ഓഫ് ഇന്ത്യ, പ്രസൻറ്റ് ഓഫ് ഇന്ത്യ, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ, ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇതെല്ലാം ആചാരങ്ങളുടെ ഭാഗമാണ്. ഇതെല്ലാം ആചാരം. പിതൃകർമ്മം നടത്തുമ്പോൾ അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരാവതി, ജൈവ, സപ്തൈലി, മോക്ഷദായിക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗയെ, ജയമുനെ, ജൈവ, ഗോദാവരി, സർ, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ തന്നെത്താനെ കണ്ടെത്തിയിട്ട് മറ്റൊരാളോട് ചോദിക്കാതെ അവർക്ക് പറഞ്ഞുകൊടുത്ത് ആരെങ്കിലും സജഷൻ തരികയാണെങ്കിൽ അതും എടുത്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്വമേറിയ കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മകൾ, നമ്മുടെ സംസ്കാരത്തിൻ്റെ നന്മകൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ നന്മകൾ, നമ്മുടെ ശരീരത്തിൻ്റെ നന്മയ്ക്ക്, നമ്മുടെ മനസ്സിൻ്റെ നന്മയ്ക്ക്, ഇതിന് ഉതകാത്തത് എന്തുണ്ടെങ്കിലും അതെല്ലാം
ദുരാചാര ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ അനാചാരങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ആവശ്യമില്ലാത്ത ആചാരങ്ങൾ അനാചാരങ്ങൾ, ദൂഷ്യബലങ്ങൾ മനസ്സിനെ ശരീരത്തിനെ കുടുംബത്തിനെ സംസ്കാരത്തിനെ സമൂഹത്തിനെ രാഷ്ട്രത്തിനെ വരുത്തുന്നത് ദുരാചാരങ്ങൾ. അപ്പോൾ ദൂഷ്യബലങ്ങൾ വരുത്തുന്നത് ദുരാചാരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്തത്, അത് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രണാമം, നമസ്കാരം.